ഞാൻ വെച്ച നിർദ്ദേശം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപാണ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്, എനിക്ക് വളരെയധികം സമയം നിങ്ങളുമായിട്ട് ചെലവിടാൻ കഴിയില്ല, മറ്റാരെങ്കിലും ആകാം നമുക്ക് ചർച്ചക്ക്. അപ്പോൾ ആര്? അത് ഞാൻ തന്നെ പറയാം. നിങ്ങൾ ഈ സഭാകാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ വേണ്ടത്ര നിശ്ചയമില്ല. നല്ലത് മറ്റ് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുണ്ട്, അവരെ നിശ്ചയിക്കുക. നിങ്ങൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നവർ, അതും പറ്റില്ല എന്ന് നിങ്ങളെ കൂട്ടരാണ് പറഞ്ഞത്. വിട്ടു, പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിർബന്ധിച്ചിട്ട് കാര്യമില്ല, അത് വിട്ടു. പിന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ഒരാളെ നമുക്ക് നോക്കാം, അങ്ങനെ ഒരാളെ നിർത്താം. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ഇതിനൊരു സമവായം ഉണ്ടാക്കാൻ പറ്റുമോ? സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ അങ്ങനെ നമുക്ക് നോക്കാം. അതും പറ്റില്ല എന്ന് നിങ്ങളുടെ കൂട്ടർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തന്നെ ചർച്ച ചെയ്താൽ മതി, മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്താൽ മതി. അങ്ങനെ എൻ്റെ സമയക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്, ആവട്ടെ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ അവസാനത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ തിരക്കിലാവും, നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കുറച്ച് സമയം വേണം, നിങ്ങൾ രണ്ടു കൂട്ടരും കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആദ്യത്തെ ദിവസം നിങ്ങളൊന്നും ചർച്ച ചെയ്യണ്ട, രണ്ട് ഭാഗത്തുള്ള 5 പുരോഹിതന്മാർ വീതം ഒന്നിച്ചൊന്നിരിക്കും, കുറച്ച് സമയം ഇരുന്നിട്ട് പിറ്റത്തെ യോഗത്തിൻ്റെ തീയതി കാണും, അങ്ങനെയൊരു ചർച്ച നമുക്ക് നടത്താം. അപ്പോൾ അതിന് നിങ്ങളെ കൂട്ടർ പറഞ്ഞു നിങ്ങൾക്ക് സെനഡ് കൂടുന്നുണ്ട്, ആ സെനഡ് ചേർന്ന് ആരെയും പറയാൻ പറ്റും. ആയിക്കോട്ടെ, അത് സ്വാഭാവികമല്ലേ, പക്ഷേ തീരുമാനം നമുക്കിതാകാലോ. അത് അംഗീകരിച്ചു പോയി. പിന്നെ കണ്ടതെന്താ? അതിനെ തള്ളി പറയുന്നത്, അവിടുന്ന് പിന്മാറി. ഒരു പ്രകോപനവും സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഉള്ളെടുത്ത് നിൽക്കണം, ഇനി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുക, അതും സംബന്ധിച്ചതാണ്. അവിടുന്ന് മാറി. നിങ്ങളെ കൈവശപ്പെടുത്താൻ നോക്കുന്ന പള്ളികളെന്ന് പറയുന്ന ഏതാ? അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞാനൊരു പള്ളിയുടെ കാര്യം ഈ ചർച്ചയുടെ കൂട്ടത്തിൽ കേട്ടു. ആ കേട്ടത് അവിടെയുള്ള കുടുംബങ്ങളിൽ 3 കുടുംബമാണ് നിങ്ങളുടെ വിഭാഗം, ബാക്കി മുഴുവൻ വിഭാഗവും അല്ല. ഇരിക്കും, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണല്ലോ. നിങ്ങളിവിടെ ഇരിക്കും, തൽക്കാലം ഇരിക്കും, തൽക്കാലം ഇരിക്കും, നിങ്ങൾ തൽക്കാലം ഇരിക്കും, തൽക്കാലം ഇരിക്കേ, തൽക്കാലം ഇരിക്കും. നിങ്ങൾ എന്തിനു പറഞ്ഞു? 3 ഫാമിലി മാത്രമാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത് ഒരു പ്രദേശത്ത്, ബാക്കി മുഴുവൻ മറ്റവരും. അതാ പ്രശ്നം. ആ പള്ളിയാണ് നിങ്ങൾക്ക് പിടിച്ചു തരേണ്ടത്, ആ പള്ളിയാണ് പിടിച്ചു തന്നത്. പള്ളി പിടിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടെയുണ്ട്? അത് വളരെ വലുതല്ലേ? വലിയ വികാരമല്ലേ ആളുകൾക്ക്? ആ വികാരം ചെറുതാണോ? അപ്പൊ ജുഡീഷ്യറി മാനിക്കാത്ത പ്രശ്നമല്ല ഇത്. ആ ജുഡീഷ്യറിയുടെ തീരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് നിങ്ങൾ പുറകോട്ട് പോയത്. അത് നിങ്ങളുടെ മുതിർന്നവരോട് ചോദിക്ക്, എന്താണ് അങ്ങനെ പുറകോട്ട് പോയത്? എന്നിട്ട് ബാക്കി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വരി, നമുക്ക് സംസാരിക്കാം. അതാണ് നല്ലത്. ഈ കണ്ടതാണ് വസ്തുത. കേരളത്തിൽ ഒരു കെട്ടുറപ്പുള്ള ഭരണ സംവിധാനമുണ്ട്. ആർക്കും കയറി കൊട്ടിയിട്ട് പോകാൻ പറ്റിയ ചെണ്ടയല്ല കേരള സർക്കാർ. രാജ്യത്തിൻ്റെ പരമോന്നതമായ നീതിപീഠമായ സുപ്രീം കോടതി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു വിധി കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ വിധി നടപ്പാക്കാൻ ഇവിടെ ഒരു സർക്കാരുമുണ്ട്. ആ വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സമാധാനപരമായി ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാർ പലതവണ ചർച്ചയ്ക്ക് വിളിച്ചു. ചില ചർച്ചകളിൽ മലങ്കര ഓർത്തഡോക്സ് വിഭാഗം പങ്കെടുത്തു, ചിലതിൽ പങ്കെടുത്തില്ല. കോടതി വിധി അനുസരിച്ച് പല പള്ളികളും ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകിട്ടി. അവശേഷിക്കുന്ന പള്ളികളിൽ സമാധാനപരമായി കൈമാറ്റം നടത്താനും ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണയാണ് ഇരു സഭകളും സർക്കാരിന് നൽകുന്നത്. അതുകൊണ്ടാണല്ലോ സർക്കാർ വിളിക്കുന്ന പല ചർച്ചകളിലും പങ്കെടുക്കുന്നത്. അതിനിടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് BJP യുടെയും ശ്രീധരൻപിള്ളയുടെയും ശ്രമം. പിള്ളേച്ച, താങ്കളുടെ ഉടായ്പ് പണിയൊന്നും മലങ്കര സഭാ മക്കളിൽ നടക്കില്ല.
ഇരുവിഭാഗങ്ങളെയും തമ്മിലടുപ്പിച്ച് രക്തം ഊറ്റി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമം. അത് ഒരു കാരണവശാലും നടക്കില്ല. കുറെ നാളുകളായി അതിനെ ബി ജെ പി ശ്രമിക്കുന്നു. താങ്കൾക്ക് നാണമില്ലേ? താങ്കളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയോ പ്രധാനമന്ത്രിയെ കാണാൻ ഒരവസരത്തിനായി? താങ്കൾ സ്വയം മുന്നിട്ടിറങ്ങാൻ താങ്കൾ കേരളത്തിലെ ഭരണാധികാരിയാണോ? താങ്കൾ ഇപ്പോൾ മിസോറാം ഗവർണറല്ലേ? ആ പദവിയോട് താങ്കൾ നീതി പുലർത്തു. ഒരു പദവിയും വെച്ചുകൊണ്ട് കേരളത്തിൽ കറങ്ങി നടന്ന് രാഷ്ട്രീയം കളിക്കാതെ മിസോറാമിൽ പോയി വിശ്രമിക്ക്. താങ്കൾ ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോയി ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. 50-70 ക്രിസ്തുവിന്റെ 12 അപ്പോസ്തോലന്മാരിൽ പ്രമുഖൻ മർത്തോമാസ് ലീഗയാൽ അടിസ്ഥാനമിട്ട സഭയാണ് മലങ്കര സുറിയാനി സഭ. അതിന്റെ പൗരാണികമായ അപ്പോസ്തോലിക വാദ ഇന്നോളം വ്യതിചലിച്ചിട്ടില്ല, വ്യതിചലിക്കുകയുമില്ല. 1-ാം നൂറ്റാണ്ട് മുതൽ ദൃശ്യമാകുന്ന മധ്യ കേരളത്തിലെ വർദ്ധിച്ച ക്രൈസ്തവ പാരമ്പര്യത്തിന് മർത്തോമയുമായി ബന്ധപ്പെട്ടതല്ലാതെ മറ്റ് ആവിർഭാവ ഭാഷ്യങ്ങൾ ലോകത്തെവിടെയുമില്ല, ഇവിടെയുമില്ല. ഏറെ നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നിട്ടും അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്നും ഇന്നോളം മലങ്കര സഭ വ്യതിചലിച്ചിട്ടില്ല. ഏതെങ്കിലും സ്വതന്ത്ര സഭയുടെ ആൾബലവും സ്വത്തും കയ്യേറി ഓർത്തഡോക്സുകാർ ഒന്നും സമ്പാദിച്ചിട്ടില്ല, അങ്ങനെ സഭ വളർത്തിയിട്ടുമില്ല. എന്നാൽ ഇതേ കണക്കിൽ ആളും അർത്ഥവും ഉണ്ടായിരുന്നതിൽ സിംഹഭാവവും നഷ്ടപ്പെട്ട പീഡിത സമൂഹമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. ഭീഷണിയും പ്രലോഭനങ്ങളും കൊണ്ട് ആരുടെ മേലും മതപരിവർത്തനം എവിടെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. വടക്കൻ ഭാരതത്തിൽ ബൃഹത്തായ ക്രൈസ്തവ സാമൂഹ്യ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോഴും അത്തരത്തിൽ ഒരു പരാതി സഭയ്ക്കെതിരെ ഉണ്ടായിട്ടില്ല ഇന്നോളം. രാജവാഴ്ച മുതൽ ഈ രാജ്യത്തെ നിയമങ്ങളോ ഈ നാടിന്റെ പൊതു സംവിധാനമോ ബലപ്രയോഗത്തിലൂടെയോ കൗശലത്തിലൂടെയോ മലങ്കര സഭ അട്ടിമറിച്ചിട്ടില്ല. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പുരോഹിതന്മാരോ കന്യാസ്ത്രീകളോ നേതൃത്വമോ സംശയത്തിന്റെ ആനുകൂല്യത്തിന് അതീതമായി ഗുരുതര കുറ്റങ്ങളിൽ അകപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള സഭയും സഭാമക്കളെയും കൂടെ നിർത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല മോനെ ദിനേശ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ തന്നെ ഈ നാടകം മലങ്കര മക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആദ്യം താങ്കൾ ഇടപെട്ട് ശബരിമല പ്രശ്നം തീർപ്പാക്ക്, അത് കഴിഞ്ഞ് മതി ഓർത്തഡോക്സുകാരെ നന്നാക്കാൻ. ഓർത്തഡോക്സ് സഭാമക്കൾ ഒറ്റക്കെട്ടാണ്, അവർക്കറിയാം ആരെ പിന്തുണയ്ക്കണമെന്ന്. ഈ വക ഉടായ്പകളൊന്നും മലങ്കര സഭയിൽ നടക്കില്ല.